നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം പതിവുപോലെ എന്ന് പറയുമ്പോൾ കേരളത്തിൽ അത്തരം വാർത്തകളൊക്കെ എല്ലാ ദിവസവും കാണും. എല്ലാ പത്രത്തിലും എല്ലാ മാധ്യമത്തിലും കാണും, എട്ടും പത്തെണ്ണം വെച്ചിട്ട്. കെ എസ് ആർ ടി സിയുടെ ബസ്സിൽ യാത്ര ചെയ്ത ഒരു യുവതിയോട് ഡ്രൈവർ കം കണ്ടക്ടറായിട്ടിരിക്കുന്ന ആൾ അപമര്യാദയായിട്ട് പെരുമാറി എന്നാണ് സ്വകാര്യ ഭാഗങ്ങളിൽ അനുവാദമില്ലാതെ പിടിച്ചു എന്നോ മറ്റൊക്കെയാണ് ആ വാർത്ത. സൈഡിലെ ആ ജനല് ഷട്ടർ തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സഹായത്തിന് വേണ്ടി വിളിച്ചപ്പോൾ ആ സഹായിക്കാൻ എന്ന ഭാവനയാണ് ഇത് ചെയ്തതെന്നാണ് പറഞ്ഞത്. അതൊരു സാധാരണ വാർത്ത പോലെ എല്ലാവരും വായിച്ചു പോകും, അല്ലെങ്കിൽ കണ്ടുപോകും. ഇത് ഇവിടെ നിത്യം നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ നിത്യം നടക്കുന്നതായതുകൊണ്ട് ഇതിന് വലിയ പ്രാധാന്യമൊന്നും ആളുകൾ കൽപ്പിക്കില്ല. എന്നാൽ ആ പെൺകുട്ടി ഇതങ്ങനെ വെറുതെ വിടാൻ തയ്യാറായില്ല. അതിൻ്റെ പിന്നാലെ പോയി പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പം തനിക്കെതിരെ നടപടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉന്നത തന്നെക്കാൾ തന്നെ മുകളിലുള്ള ഉദ്യോഗസ്ഥനെ പിടിച്ചിട്ട് ആ നടപടി തടഞ്ഞു വെക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഒടുവിലിതാ ആ വ്യക്തിക്കെതിരെയുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ കണ്ണു തള്ളുന്നത് ജനങ്ങൾക്ക്. ഒരു സാധാരണ ന്യൂസ് പോലെ പോകേണ്ട സംഗതിയാണ്. 10 ക്രിമിനൽ കേസിലെ പ്രതിയാണ് ആ കണ്ടക്ടർ. നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് ഓർത്തു നോക്കുക. കേരളം പോലെ ഒരു പ്രബുദ്ധ സംസ്ഥാനമെന്ന് പറയപ്പെടുന്ന ഒരിടത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ പൊതുഗതാഗത സംവിധാനമായിട്ടുള്ള കെ എസ് ആർ ടി ബസ്സിലെ ഡ്രൈവർ കം കണ്ടക്ടറായിട്ടിരിക്കുന്ന ഒരാൾ 10 ക്രിമിനൽ കേസിലെ പ്രതി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയോടും മറ്റു മന്ത്രിമാരോടും പോയി വേറെ വല്ല പണിക്കും പോയി കൂടെ എന്ന് ചോദിക്കാൻ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ഇവരാണോ നമ്മളെ സേവിക്കേണ്ടത്? ഇവരാണോ ഇവിടുത്തെ പൊതുഗതാഗതം നിയന്ത്രിക്കേണ്ടവർ? ചോദിക്കാൻ തോന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്. സത്യമായിട്ടും ഷാജഹാൻ എന്നാണ് ടിയാൻ്റെ പേര്. ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് കൊടുത്തത് 10 ക്രിമിനൽ കേസിലെ പ്രതിയാണെന്ന്. ഇനി ഈ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒത്താശ ചെയ്ത് നൽകിയ ഉന്നത ഉദ്യോഗസ്ഥനെതിരെയും അന്വേഷണം വേണമെന്ന് ആവശ്യം. ഒരാൾ മാത്രമല്ല. അപ്പോൾ എത്രമാത്രം പിന്തുണയുടെ പുറത്തായിരിക്കും ഇയാൾ, അവൻ ഇവിടെ വരെ എത്തിയത്? ഇതിനു മുമ്പ് എത്ര സ്ത്രീകളോട് ഇതേപോലെ പെരുമാറി കാണണം? എന്ത് ധൈര്യത്തിലായിരിക്കും വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നത്? ഇത്തരക്കാരാണ് ഓരോ മേഖലയിലും ഉള്ളത്. നമുക്ക് ചുറ്റും ബസ്സിലും മറ്റ് സ്ഥാപനങ്ങളിലും എല്ലാം എവിടെയാണ് നീതി, എവിടെയാണ് ന്യായം? എങ്ങനെ ജീവിക്കാൻ പറ്റുന്നു മലയാളിക്ക് കേരളത്തിൽ? 10 ക്രിമിനൽ കേസിലെ പ്രതിയാണ് അയാൾ, സർക്കാർ ജീവനക്കാരനായി ഇത്രകാലം തുടർന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നണില്ലല്ലേ? അതാണ് ഇടത് എക്കോ സിസ്റ്റം നിങ്ങളെ അടിമയാക്കി വെച്ചിരിക്കുന്നതിൻ്റെ കുഴപ്പമാണത്. എന്ത് കേട്ടാലും എന്ത് കണ്ടാലും ഒന്നും തോന്നില്ല. ഇതൊക്കെ മറ്റു ഏതെങ്കിലും സംസ്ഥാനത്താണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വികാരം കൊള്ളുകയുമാവാം. ഇവിടെയാണെങ്കിൽ ഒന്നും നിങ്ങളെ ബാധിക്കില്ല. സൂപ്പർ ഡിലക്സ് ബസ് വെച്ചായിരുന്ന സംഭവം ഓർക്കണം. പത്തനംതിട്ട ജില്ലയിലെ 4 സ്റ്റേഷനുകളായി 10 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഷാജഹാൻ എന്നാണ് ഇൻ്റലിജൻസ് നൽകിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 1 ചിറ്റാർ സ്റ്റേഷൻ പരിധിയിൽ 5, പത്തനംതിട്ട സ്റ്റേഷൻ പരിധിയിൽ 2, കോന്നിയിൽ 1, ഈരാറ്റുപേട്ട സ്റ്റേഷൻ, റാണി പെരിനാട് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഓരോ കേസുമാണ് ഷാജഹാനെതിരെ നിലവിലുള്ളത്. എത്ര വ്യത്യസ്തമായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളാണ് ഈ ക്രിമിനലിനെതിരെ കേസുകൾ നിലവിലുണ്ടായിരുന്നത് എന്ന് ഓർക്കുക. എന്നിട്ടും കേരള സർക്കാരിൻ്റെ ഒരു ജോലിയിൽ, പൊതുഗതാഗത സംവിധാനത്തിൽ, സൂപ്പർ ഡീലക്സ് ബസ്സിൽ ഡ്രൈവർ കം കണ്ടക്ടറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വ്യക്തിയെന്ന് കാണുമ്പോൾ ഇവിടുത്തെ എല്ലാ നിയമ സംവിധാനങ്ങളും, നിയമ സുരക്ഷാ സംവിധാനങ്ങളും തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ് എന്നതിന് മറ്റ് എന്തെങ്കിലും തെളിവ് വേണോ? വേണോ മലയാളികളെ? ആരാണ് ഇതിന് ഉത്തരവാദി? ആർക്കും ഇതിന് ഒരു ഉത്തരവാദിത്വമില്ലേ? ഒരു സാധാരണ വാർത്ത പോലെ വായിച്ച് കേട്ട് തള്ളിക്കളയേണ്ട കാര്യമാണോ ഇതുപോലുള്ള? ഇതുപോലുള്ള എത്ര കാര്യങ്ങളാണ് ഓരോ ദിവസവും ഈ കേരളത്തിൽ നടക്കുന്നത്? 5 കൂടുമ്പോൾ വിരലിൽ മഷി പുരട്ടിക്കൊണ്ട് പോയി വോട്ട് ചെയ്യുക എന്ന ഒരു കർമ്മം മാത്രം ചെയ്യുന്ന ഒരു ഗുഡ് ഫോർ നത്തിങ് ആയിട്ടുള്ള ജനതയാണോ കേരളത്തിലുള്ളത്? കൊള്ളാം, പക്ഷേ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ പോലുള്ള ആൾക്കാർ മാത്രമാണ്? ഇതൊന്നും കണ്ടാൽ ഒരു രീതിയിലും പ്രതികരിക്കേണ്ട എന്നാണോ നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്. തീർച്ചയായിട്ടും സത്യമായിട്ടും പറയുന്നു, കേരള ജനതയ്ക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്. കഴിഞ്ഞില്ല,
ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിരുന്നു എന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ കൊടുക്കുന്നു. സാധാരണ ഏതെങ്കിലും ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ അയാൾക്ക് സർക്കാർ സർവീസിൽ ജോലിയിലിരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നും കൂടി നിങ്ങൾ ചിന്തിക്കണം. പറ്റുമായിരിക്കാം, പക്ഷേ 10 ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്ന ഒരാൾ എങ്ങനെയാണ് പൊതുഗതാഗത സംവിധാനത്തിൽ ഡ്രൈവർ കം കണ്ടക്ടറായിട്ട് ജോലി ചെയ്തത് എന്നെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം അരിയാഹാരം കഴിക്കുന്നുണ്ട് എന്ന് അഭിമാനിക്കുന്ന മലയാളി സ്വയമെങ്കിലും ഒന്ന് ചോദിച്ചുകൂടെ? ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, സാധാരണ ഈ സ്റ്റാറ്റസ് ഇട്ട് കോൾമയർ കൊള്ളാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇരട്ടച്ചങ്കനും ടീമുമൊക്കെ എന്തെങ്കിലും ഡയലോഗ് ഇട്ട് കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം അവർക്ക് വൃന്ദാകാരാട്ടിൻ്റെ ഈ മാജിക് ഷോയാണ് കിട്ടിയത്. ഡൽഹിയിലെ ജെ സി ബിയെ, ഇങ്ങനെ ഇടിച്ചു പൊളിക്കാൻ വന്ന ജെ സി ബിയെ മന്ത്രശക്തി കൊണ്ട് തടഞ്ഞു നിർത്തിയ വൃന്ദാകാരാട്ടിൻ്റെ അഭ്യാസമായിരുന്നു കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ മൊത്തം. ഇന്നിപ്പോൾ കോൺഗ്രസ്സുകാർക്ക് കോരിത്തരിക്കാനും പുളകം കൊള്ളാനുള്ള സംഗതി ഇട്ടു തന്നിരിക്കുന്നത് വി ഡി സതീശനാണ്. ഇന്ന് നിർത്തിവെച്ചിരുന്ന ഈ കേരയിൽ മഞ്ഞ കുറ്റിയടി മഹാമുഖം പുനരാരംഭിച്ചപ്പോൾ കണ്ണൂരിലും തിരുവനന്തപുരത്തും അതിനെതിരെ കോൺഗ്രസ്സുകാർ പ്രതികരിച്ചിരുന്നു. തിരുവനന്തപുരത്ത് വെച്ചൊരു കോൺഗ്രസ്സുകാരനെ പോലീസുകാരൻ ചാടി നാവിക്കിട്ട് ചവിട്ടുന്ന ഒരു സീൻ നമ്മളെല്ലാം കണ്ടതാണ്. അതിനുശേഷം വി ഡി സതീശൻ വന്ന് പത്രക്കാരെ കണ്ടപ്പോൾ വി ഡി സതീശൻ പറയുന്നു, ഇനി ഒരു കോൺഗ്രസ്സുകാരൻ്റെ നേരെ പോലീസുകാരൻ കാലു പൊക്കുന്നതിന് മുന്നേ 3 തവണയെങ്കിലും അയാൾ ആലോചിക്കണം, കാരണം പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. ഭീഷണിയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതെ, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ കൂട്ടിക്കോളൂ, ഭീഷണിയാണ് എന്ന രീതിയിൽ തന്നെ വി ഡി സതീശൻ പറഞ്ഞു വെച്ചു. തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാർക്ക് ഇത് ഒരു സ്റ്റാറ്റസ് ആക്കാവുന്നതാണ്. കാരണം ഇരട്ടച്ചങ്കൻ്റെയും ടീമിൻ്റെയും ഇതേപോലുള്ള എത്ര എത്ര തള്ളു ഡയലോഗുകൾ അവർ സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വായിക്കൂടെ? ഒന്നുമില്ലെങ്കിലും 10-40 MLA മാരുണ്ടല്ലോ, ചുമ്മാ അങ്ങ് ഇടന്നേ. അപ്പോൾ ഇന്നത്തെ ആ മാസ് ഡയലോഗ്, വി ഡി സതീശൻ്റെ മാസ് ഡയലോഗോടുകൂടി അവരും CPMനൊപ്പം തന്നെ ഇതേപോലെ തള്ളു ഡയലോഗുമായിട്ട് ഞങ്ങളും കളത്തിലുണ്ട് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമൈനൂർ.